വീഡിയോ എഡിറ്റിംഗ് നമുക്ക് തുടക്കം മുതൽ പഠിച്ചു തുടങ്ങാം. ഒരു വീഡിയോ നമുക്ക് സോഫ്റ്റ്വെയറിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് അതിന് ട്രാൻസിഷൻസും എഫക്റ്റുകളും ഒക്കെ കൊടുത്ത് സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്തിട്ട് ഫൈനലി നല്ല രീതിയിലുള്ള കളർ ഗ്രേഡിംഗ് ചെയ്തിട്ട് ഒരു കിടിലൻ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് വളരെ വിശദമായിട്ട് ഈ എപ്പിസോഡിൽ പഠിക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഷോർട്സുകളോ അതുപോലെ തന്നെ യൂട്യൂബിലേക്കുള്ള വീഡിയോകളോ ഒക്കെ എങ്ങനെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ എപ്പിസോഡ്. വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് ഏതാണ് ബെസ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്നുള്ളത്. ഒരു തുടക്കക്കാരെ സംബന്ധിച്ച് അഡ്വാൻസ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ അതായത് പ്രീമിയർ ഒക്കെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് കോംപ്ലക്സ് പരിപാടിയായിട്ട് തോന്നും. എന്നാൽ നമ്മൾ വളരെ ചെറിയ സോഫ്റ്റ്വെയറുകളെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള എഫക്റ്റുകളോ ടൂളുകളോ ഉണ്ടാവുകയില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വണ്ടർഷെയറിൻ്റെ ഫിൽമോറ. ഫിൽമോറ എന്ന് പറയുന്നത് പഠിക്കാനും അതുപോലെ തന്നെ യൂസ് ചെയ്യാനും വളരെ എളുപ്പത്തിലുള്ള ഇൻ്റർഫേസോട് കൂടിയ ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്നാൽ നമുക്ക് ഇതിൽ വേണ്ടതായിട്ടുള്ള വളരെയധികം എഫക്റ്റുകളും അതുപോലെ തന്നെ ട്രാൻസിഷൻസ് AI ടൂളുകളും ഒക്കെ ഉണ്ട്. ഫിൽമോറ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യാം. ഇനി നമുക്ക് നേരെ എഡിറ്റിംഗിലോട്ട് വരാം. വണ്ടർഷെയർ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ആസ്പെക്ട് റേഷ്യോ ആണ്, അതായത് ഏത് സൈസിലാണ് നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം നമുക്ക് വൈഡ് സ്ക്രീൻ ആണെങ്കിൽ 16:9 എടുക്കാം. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ ഉള്ള റീലൊക്കെ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പോർട്രേറ്റ് 9:16 എടുക്കാം. അല്ലെങ്കിൽ നോർമൽ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ആണെങ്കിൽ 1:1 എടുക്കാം. ഇത്തരത്തിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള സൈസ് ആദ്യം സെറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം നമുക്കിവിടെ ക്രിയേറ്റ് ന്യൂ പ്രൊജക്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഏതൊരാൾക്കും എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഇന്റർഫേസ് ആണ് ഈ സോഫ്റ്റ്വെയറിനുള്ളത്. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ പാകത്തിൽ നമ്മൾ മുന്നേ തന്നെ ഈ ടൂളുകളുണ്ട്. ഇനി നമുക്ക് ഓരോന്നും എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇത് യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കാം. എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടതായിട്ടുള്ള ക്ലിപ്പുകൾ ആദ്യം ഈ സോഫ്റ്റ്വെയറിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ക്ലിക്ക് ടു ഇമ്പോർട്ട് മീഡിയ സെലക്ട് ചെയ്യാം. ഒരു പോപ്പപ്പ് വരും, എന്നിട്ട് നമുക്ക് വേണ്ട ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് അതിലെ ക്ലിപ്പുകൾ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ക്ലിപ്പുകളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വേൾഡ് കപ്പിൻ്റെ ടൈമിൽ സ്ട്രീറ്റിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത ക്ലിപ്പുകളാണ്. അവിടുത്തെ ഫുട്ബോളിൻ്റെ ആവേശമാണ് ഈ ക്ലിപ്പുകളൊക്കെ ഉള്ളത്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നോക്കാം. ഇനി നമുക്ക് ഈ ഇമ്പോർട്ട് ചെയ്ത മീഡിയയിൽ നിന്ന് നമുക്ക് വേണ്ടതായിട്ടുള്ള ക്ലിപ്പിനെ നമ്മുടെ ടൈം ലൈനിലോട്ട് ഡ്രാഗ് ചെയ്യണം. ഇതാണ് നമ്മുടെ ടൈം ലൈൻ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്ലിപ്പുകളും എഫക്റ്റുകളും സൗണ്ടും ഒക്കെ അറേഞ്ച് ചെയ്യുന്ന സ്ഥലം. ഇപ്പോൾ നമുക്ക് ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുമ്പം അതിൽ ഏത് പോർഷൻ വേണമെന്ന് വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ക്ലിപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ ക്ലിപ്പിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ പ്രിവ്യൂ കാണാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടുന്ന് ഇട്ടിട്ടുള്ള ഒരു ക്ലിപ്പാണ് വേണ്ടതെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ വയ്ക്കാം. എന്നിട്ട് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഐ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും മതി. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ കഴിഞ്ഞിട്ട് ഇവിടെ വരെയുള്ളൊരു പോർഷനാണ് വേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഈ രണ്ട് ബ്രാക്കറ്റ് ഐക്കൺസ് നമുക്ക് ഏത് ഏരിയ ആണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാനുള്ളതാണ്. അപ്പം നമുക്കിത് കുറച്ചുകൂടിയും ഇപ്പുറത്തോട്ടാണ് വേണ്ടത്, അത്രയും വലിയ ക്ലിപ്പ് വേണ്ടെങ്കിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ക്ലിപ്പ് ടൈം ലൈനിലോട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് വേണ്ടതായിട്ടുള്ള ഏരിയകളൊക്കെ ഇതിലോട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിടാം. ഇനി നിങ്ങൾക്ക് ഈ ടൈം ലൈനിൻ്റെ വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് വലുതാക്കുമ്പോൾ നമുക്ക് ക്ലിപ്പ് ഇങ്ങനെ വലുതാവുന്ന കാണാം. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ഏത് പോർഷനാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ എളുപ്പം. ഇനി നിങ്ങൾക്ക് മൊത്തത്തിൽ ഈ ടൈം ലൈൻ കാണണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ചെറുതാക്കിയാൽ മതി. ഫിൽമോറയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചേഴ്സ് ഇതിൻ്റെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. കാരണം ഭയങ്കര സിമ്പിളാണ്, നമുക്കിങ്ങനെ ഏതൊരു പോർഷനിലും ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവയ്ക്കാം. ഈ കത്രിക ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് കട്ടായി. ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ടുള്ള ക്ലിപ്പാണ് എനിക്ക് വേണ്ടതെങ്കിൽ ഇവിടെ കൊണ്ടുപോകും, എന്നിട്ട് ഇവിടെ കട്ട് ചെയ്തു, എന്നിട്ട് ഡിലീറ്റ്. ഇതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത ക്ലിപ്പുകളാണ്. നമുക്ക് അഥവാ പുറമേ നിന്നുള്ള ക്ലിപ്പുകൾ വേണം, എന്തെങ്കിലും പുതിയ ക്ലിപ്പുകൾ ഇതിലോട്ട് വേണം. ഇപ്പം നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു ആൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു ക്ലിപ്പ് കൂടെ വേണം, അത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സ്റ്റോക്ക് മീഡിയ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പെക്സൽസ്, പിക്സാപേ, അൺസ്പ്ലാഷ് ഇതിൽ നിന്നൊക്കെയുള്ള ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് പെക്സൽസ് സെലക്ട് ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് ഫുട്ബോളിൽ നിന്ന് സെർച്ച് ചെയ്യാം.
ഇപ്പോൾ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ക്ലിപ്പുകൾ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ളത് കിട്ടും. നമുക്ക് ഇതിൽ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യാം. ഞാനിപ്പം ഈ ഒരു ക്ലിപ്പ് രസമുള്ളതാണെന്ന് തോന്നുന്നു. യെസ്, ഇത് നമുക്ക് നമ്മളെ വീഡിയോയിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു ക്ലിപ്പാണ്. നമുക്ക് ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ട്രാക്ക് ചെയ്തിട്ടാൽ മതി. ഓഡിയോ സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് പലതരത്തിലുള്ള മ്യൂസിക്കുകൾ ഇതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പുറമേ നിന്ന് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു മ്യൂസിക് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ സ്പോർട്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് നോക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു മ്യൂസിക് സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ ലിസ്റ്റിൽ നിന്ന് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ടൈം ലൈനിലൂടെ ഓഡിയോ ലെയറിലോട്ട് ഡ്രാഗ് ചെയ്തിടാം. ഇപ്പൊ നമ്മളെ മ്യൂസിക്കും അതുപോലെ തന്നെ ക്ലിപ്പുകളും ഒക്കെ നമ്മളെ ടൈം ലൈനിൽ വന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ടൈറ്റിൽസുകളുടെ ഓപ്ഷൻസുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം ഇത് കുറച്ചൊന്നും അല്ല ഉള്ളത്, ഒരുപാട് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ പുതിയ പുതിയ ടൈറ്റിലുകൾ ലോഡായിട്ട് വരുന്നതാണ്. ഈ ഒരു എഡിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടൈറ്റിലാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് സെലക്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ക്ലിപ്പിന് മുകളിലോട്ട് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, നമ്മളൊരു ടൈറ്റിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ഓരോ ഇൻഡിവിജ്വൽ എലമെൻസും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫിൽമോറ തരുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ഇതിൽ നമുക്ക് വേണ്ടാത്തതുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഈ പാനൽ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫോണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ കളറ്, സ്പേസിങ്, അലൈൻമെൻറ്റ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോള് നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, ഇനി അഡ്വാൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്രാഫിക്സുകൾ എഡിറ്റ് ചെയ്യാം. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു വൈറ്റ് പോർഷൻ വേണ്ട, നമ്മുടെ ക്ലിപ്പ് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മതിയെങ്കിൽ ഈ പ്രീസെറ്റ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത്തരത്തിൽ നമ്മൾ ഓരോ ടൈറ്റിലിൻ്റെയും ഓരോ പാരാമീറ്ററും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഫിൽമോറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രാൻസിഷൻ എന്ന് പറയുന്നത് രണ്ട് ക്ലിപ്പുകൾ, ഒരു ക്ലിപ്പ് മാറി അടുത്ത ക്ലിപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എഫക്റ്റിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ട്രാൻസിഷൻ ഓപ്ഷൻസ് ഉണ്ട്, നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ട്രാൻസിഷൻ ഓപ്ഷൻസ് ഇങ്ങനെ ലോഡായിട്ട് വരുന്നത് കാണാം. ഇതങ്ങോട്ട് തീരൂല, ഒരുപാട് എണ്ണം ഇങ്ങനെ വീണ്ടും വീണ്ടും ലോഡായിട്ട് വരുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ട്രാൻസിഷനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് മൗസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും, എങ്ങനെയാണ് ഈ എഫക്റ്റ് വരുന്നതെന്നുള്ളത്. അപ്പം അതിനനുസരിച്ച് സെലക്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് കാണാൻ പറ്റും. ഇത് കണ്ട, അപ്പോൾ ഈ രീതിയിൽ എഫക്റ്റുകളുടെ പ്രിവ്യൂ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. നൈസ്, ഈ ഒരു എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഡ്രോപ്പ് ചെയ്താൽ മതി. കണ്ടോ, ഈ രണ്ട് ക്ലിപ്പുകൾക്കിടയിൽ ഇപ്പോൾ ഈ ട്രാൻസിഷൻ വന്നു. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് എഫക്ട്സുകൾ ട്രൈ ചെയ്യാം, അതായത് നമുക്ക് ഓരോ ക്ലിപ്പിലും അപ്ലൈ ചെയ്യാൻ പറ്റിയ അടിപൊളി എഫക്ട്സുകൾ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ പ്രീസെറ്റുകളുണ്ട്. നമ്മുടെ ക്ലിപ്പിലേക്ക് നമുക്ക് ഈ ജസ്റ്റ് ഈ എഫക്റ്റുകൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മാത്രം മതി. പലതരത്തിലുള്ള എഫക്ട്സുകൾ ഇവിടെ കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഗ്ലിച്ച് എഫക്റ്റ് ആവേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഗ്ലിച്ച് എഫക്ട്സ് കാണാൻ പറ്റും. ഇനി പഴയ ഒരു ക്യാമറ വ്യൂ ഫൈൻഡറിലൂടെ ഒരു വ്യൂവിൻ്റെ എഫക്റ്റ് ആണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ പ്രിവ്യൂ കാണാം. ഇപ്പം ഡൗൺലോഡ് ചെയ്യാൻ ചിലപ്പോൾ സമയം എടുക്കുന്നത് കാണാം. ഓരോ പ്രീസെറ്റും ഓൾറെഡി നിങ്ങൾ സിസ്റ്റത്തിൽ ഡൗൺലോഡർ ആയിരിക്കില്ല, അപ്പം ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇത് ഡൗൺലോഡ് ചെയ്യുള്ളൂ. ഇനി നിങ്ങൾക്കൊരു ഫിലിം ലുക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തീരില്ല, പിന്നെയും പിന്നെ ഇങ്ങനെ പോകും. ഒരുപാട് എഫക്ട്സുകളുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ക്ലിപ്പിന് ഒരു ഓൾഡ് വീഡിയോയുടെ ലുക്കാണ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു എഫക്ട്സ് സെലക്ട് ചെയ്യാൻ എന്നിട്ട് ഇതിലോട്ട് ഡ്രാഗ് ചെയ്തിട്ടിടാം. ഒരു ക്രിയേറ്ററിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് എലമെൻറ്റുകൾ ഇവിടെയുണ്ട്. ഇവിടെ എലമെൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി ഇങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസ് കാണാം. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബട്ടൺ, അതിൻ്റെ ആനിമേഷനും സ്റ്റൈലും ഒക്കെ ഇതിലുണ്ട്. അപ്പം ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഇതിലോട്ട് ഡ്രാഗ് ചെയ്തിടാം. കണ്ടോ, ഈ വീഡിയോ കഴിയുമ്പോൾ ഒരു താങ്ക് യു ആണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഈ താങ്ക് യു എലമെൻ്റ് എടുക്കുക, ഇവിടെ പ്ലേസ് ചെയ്യാം. നൈസ്. ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ പലതരത്തിലുള്ള ലൈറ്റിംഗ് എഫക്ട്സുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് പോയിന്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഈ ആരോസുകൾ വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു ലൈക്ക് ബട്ടൺ, നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരു ലൈക്ക് ബട്ടൺ വേണമെങ്കിൽ അതുണ്ട്.
അത്തരത്തിൽ നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ സ്ഥിരമായിട്ട് ആഡ് ചെയ്യേണ്ട ഒരുപാട് സ്റ്റൈലുകളും എഫക്റ്റുകളും ഇവിടെ ഉണ്ട്. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക, യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു രസമുള്ള ഫീച്ചറാണ് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ ഒരേ സ്ക്രീനിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ വീഡിയോസ് കാണിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ആണ് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ലേഔട്ടുകളുണ്ട്. ഇപ്പം 3 വീഡിയോ ആണെങ്കിൽ ഇങ്ങനെ ഒരു ലേഔട്ട് കൊടുക്കാം. ഇനി 4 വെർട്ടിക്കൽ വീഡിയോസുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ലേഔട്ട് സെലക്ട് ചെയ്യാം. ഒരു ലേഔട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിടുക. പിന്നെ ഇത് എഡിറ്റ് ചെയ്യലും ഭയങ്കര എളുപ്പമാണ്. ആദ്യത്തെ ക്ലിപ്പിന് പകരം വെക്കേണ്ട ക്ലിപ്പ് സെലക്ട് ചെയ്യണം. ഓൾറെഡി ഇമ്പോർട്ട് ചെയ്ത ക്ലിപ്പുകൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഇതിലോട്ട് ഇടുകയാണ്. പിന്നെ രണ്ടാമത്തെ ക്ലിപ്പ് മാറ്റണം. അപ്പോൾ രണ്ടാമത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് വേറൊരു ക്ലിപ്പ് ഇതിലോട്ട് എടുത്തിടാം. അപ്പം ഞാൻ ഈ ഒരു ക്ലിപ്പ് എടുത്തു, ഇങ്ങോട്ടിട്ടു. കണ്ടോ, ഇപ്പം നൈസായിട്ട് 2 ക്ലിപ്പുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ഫിൽമോറയിൽ കളർ ഗ്രേഡിംഗ് വളരെ സിമ്പിളാണ്. നമുക്ക് ആദ്യം കളർ ഗ്രേഡ് ചെയ്യേണ്ട ക്ലിപ്പ് സെലക്ട് ചെയ്യാം, എന്നിട്ട് നമുക്കിവിടെ അതിനുള്ളൊരു ടൂളുണ്ട്, അഡ്വാൻസ് കളർ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്, കളർ കറക്ഷനും കളർ മാച്ചും. കളർ കറക്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരുപാട് കളർ പ്രീസെറ്റുകൾ കാണാം. അതായത് ഓരോ സിനിമയുടെയും ലുക്കിലുള്ള കളർ പ്രീസെറ്റുകൾ ഇവിടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സ്റ്റൈലുണ്ട്, ഇവിടെ ഹാരി പോട്ടർ ലുക്കുണ്ട്. നമുക്ക് പലതരത്തിലുള്ള ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് മാറ്റി മാറ്റി അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ ചിത്രത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാനിതിൽ സ്റ്റാർ വാറിൻ്റെ ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഈ അപ്ലൈ ചെയ്ത എഫക്റ്റിന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഇപ്പോഴുള്ള പ്രീസെറ്റ് ഓക്കെ ആണെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക, ഓക്കെ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഫിൽമോറയിലെ ചില അഡ്വാൻസ് ടൂളുകൾ പരിചയപ്പെടാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് AI പോർട്രേറ്റ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഒരു പോർട്രേറ്റ് ലുക്കുള്ള ഒരു വീഡിയോ നമുക്ക് സെലക്ട് ചെയ്തിടാം. എന്നിട്ട് അതിന് താഴെയായിട്ട് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു ലാൻഡ്സ്കേപ്പ് വീഡിയോ എടുത്തിടാം. ഇവിടെ നമ്മുടെ എഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ എഫക്ട്സ് കാണാം. വീഡിയോ എഫക്ട്സിൻ്റെ അകത്ത് AI പോർട്രേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഹ്യൂമൻ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂള് കാണാം. ഇതൊരു കിടിലൻ ഓപ്ഷനാണ്. നമ്മൾ ഈ ഒരു ടൂള് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഈ ക്ലിപ്പിൻ്റെ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ബൂം, ഇതിൻ്റെ ആ ഒരു പോർട്രേറ്റിന് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് വേറൊരു വീഡിയോ ആണെങ്കിൽ അത് ഈ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഈ പോർട്രേറ്റിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് നേരെ ഈ ക്ലിപ്പിൻ്റെ മുകളിൽ വലിച്ചിടാം. കണ്ടോ, അപ്പോൾ നമുക്ക് ഗ്ലോയിങ് എഫക്റ്റുകളൊക്കെ കിട്ടും. ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് പോർട്രേറ്റ് എഫക്റ്റുകൾ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യാനും ആ ട്രാക്ക് ചെയ്ത ലൊക്കേഷനിൽ നമുക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ഒരു ചിത്രത്തിൽ ഈ ഒരു പട്ടിക്കുട്ടി മൂവ് ചെയ്യുന്നത് നമുക്ക് ട്രാക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ഗ്രാഫിക്സ് കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ക്ലിപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് അതിൻ്റെ ആദ്യത്തെ ഫ്രെയിമിലോട്ട് പോവുക. അതിനുശേഷം ഇവിടെ മോഷൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു സ്ക്വയർ ഏരിയ കാണാം. അപ്പോൾ നമുക്ക് എന്താണ് ട്രാക്ക് ചെയ്യേണ്ട ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹെഡ് ട്രാക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് പൊസിഷൻ ചെയ്യാം. ദെൻ ഇവിടെ സ്റ്റാർട്ട് ട്രാക്കിംഗ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് സോഫ്റ്റ്വെയർ വളരെ കൃത്യമായിട്ട് ആ ഫേസിനെ ട്രാക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാം എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ഈ ഒരു ട്രാക്കിംഗ് നടത്തുന്നത് എന്നുള്ളത്. വളരെ കൃത്യമായിട്ട് തന്നെ ആ ഒരു ട്രാക്കിംഗ് സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രാക്ക് ചെയ്ത ഏരിയയിൽ ഒരു ഗ്രാഫിക്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓക്കെ കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്രാഫിക്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഡ്രാഗ് ചെയ്തിട്ടു, എന്നിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് വയ്ക്കാം നമുക്ക്. അതിനുശേഷം വീണ്ടും നമ്മുടെ പഴയ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അവിടുത്തെ നമ്മുടെ ട്രാക്കിംഗ് ടൂളിലോട്ട് തിരിച്ചു പോകാം. ഇവിടെ നമ്മൾ ട്രാക്കിൻ്റെ ഇതിൽ നണ്ണാണുള്ളത്. അപ്പം നമുക്ക് ഈ സെലക്ട് ചെയ്ത ഡാറ്റ വെച്ചിട്ട് നമ്മുടെ ഈക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം പുതുതായിട്ട് ആഡ് ചെയ്ത ഗ്രാഫിക്സ് അതാണ് ഇനി ആ ട്രാക്കിങ്ങിൻ്റെ കൂടെ പോകേണ്ടത്. അപ്പം അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പം കണ്ടോ, വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഹെഡ് പോർഷനിൽ തന്നെ ആ ഗ്രാഫിക്സ് അതിൻ്റെ കൂടെ പോകുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു എഡിറ്റിംഗ് ടൂളാണ് മാസ്കിങ് നമുക്ക് ഈ ഒരു ക്ലിപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിലെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ സ്ക്രീനിൽ പ്ലേ ചെയ്യേണ്ട വീഡിയോ ആദ്യം ടൈം ലൈനിലോട്ട് ഇടാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം.
ഈ ഒരാൾ ഫോട്ടോ എടുക്കുന്ന പോർഷൻ മാത്രം മതി. അപ്പം അത് സെലക്ട് ചെയ്ത് ഇവിടെ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ ലെയറിനെ നമുക്ക് മേളത്തെ ലെയറാക്കി മാറ്റാം. നമുക്ക് ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കീ ഫ്രെയിമിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മേളിൽ വീഡിയോ എന്നുള്ള മറ്റൊരു ഓപ്ഷൻ കാണാം. വീഡിയോ സെലക്ട് ചെയ്യുക, അതിൽ മാസ്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ പലതരത്തിലുള്ള ഷേപ്പുകളിലുള്ള മാസ്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇപ്പോൾ നമുക്ക് ഇവിടെ തൽക്കാലം നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ റെക്റ്റാംഗിൾ ആയതുകൊണ്ട് റെക്റ്റാംഗിൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെക്റ്റാംഗിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വീഡിയോനെ കട്ട് ചെയ്യുക ചെയ്ത് നമുക്ക് ആക്ച്വലി ആ റെക്റ്റാംഗിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു എംപ്റ്റി സ്പേസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്കിവിടെ ഇൻവേർട്ട് മാസ്ക് കൊടുക്കാം. ഇപ്പോൾ ഇൻവേർട്ട് മാസ്ക് കൊടുക്കുമ്പോൾ അവിടെ ഒരു റെക്റ്റാംഗുലർ ഏരിയയിൽ നമ്മുടെ മെയിൻ ക്ലിപ്പിനെ കട്ട് ചെയ്തിട്ട് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈസും ഷേപ്പും ഒക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് മാസ്ക് ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചതിന് ശേഷം ഇവിടെ അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ വിഡ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കിതൊരു ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് വെച്ചൊരു ഫീൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എഡ്ജസിനെ നമുക്ക് ബ്ലർ ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ ബ്ലർ സ്ട്രെങ്ത് ഒന്ന് കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് എഡ്ജസ് ഒക്കെ ഒന്ന് ബ്ലറായിട്ട് ഇതുമായിട്ട് നന്നായിട്ട് സിങ്ക് ചെയ്യുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് പോവുകയും ചെയ്യും. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഗ്രീൻ മാറ്റിലൊക്കെ ഷൂട്ട് ചെയ്ത ക്ലിപ്പുകളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫിൽമോറയിൽ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഗ്രീൻ മാറ്റിൽ ഷൂട്ട് ചെയ്തൊരു ക്ലിപ്പ് ടൈം ലൈനിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ട ക്ലിപ്പിനെ നമുക്കിതിൻ്റെ രണ്ടാമത്തെ ലെയറായിട്ട് പ്ലേസ് ചെയ്യാം. അതിനുശേഷം ഗ്രീൻ മാറ്റിലുള്ള ക്ലിപ്പ് സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ക്രോമാ കീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഗ്രീൻ കളറ് മാറിയതായിട്ട് കാണാം. ഇനി ഇത് വളരെ കൃത്യമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൂളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് വളരെ കൃത്യമായിട്ട് ആ ഗ്രീനൊക്കെ മാറി ബാക്ക്ഗ്രൗണ്ട് വിസിബിളായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ ഔട്ട്ലൈൻ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇൻ കേസ് നിങ്ങൾ സെലക്ട് ചെയ്ത വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ മാറ്റിന് പകരം അത് ബ്ലൂവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളറാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് കളറ് പിക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അത്രയേ ഉള്ളൂ പരിപാടി. മൊബൈൽ ഫോണിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകളെയും ടെക്നിക്കുകളെയും കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഫോട്ടോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആവും.